സഹദിയ ജമാഈൻ അമ്മാ ബാദ്, നമ്മൾ സുന്നത്തും ബിദ്അത്തും പരമ്പരയിൽ രണ്ടാമത്തെ ദിവസമാണ്. 8/11/2014 ഒന്നാമത്തെ ക്ലിപ്പ് നമ്മൾ പറഞ്ഞു. അൽ അംറു ബിൽ ഇത്തിബാ വ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ വന്ന റിപ്പോർട്ടുകൾ, അതിൽ വന്ന ഹദീസുകൾ, അതിൽ വന്ന ആയത്തുകൾ ഒക്കെ അതിന്റെ വിശദീകരണങ്ങൾ ഒക്കെ സഹിതമാണ് നമ്മൾ ഈ പരമ്പര എന്ന് പറഞ്ഞു. അത് ബിദഉത്തഅദീമിൽ അമാക്കിനി വൽ ഖുബൂർ, ഖബറുകളും സ്ഥാനങ്ങളും ചില സ്ഥലങ്ങളും ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബിദഅത്തുകൾ സംബന്ധിച്ച് ഉള്ള ചർച്ച ആ ഭാഗത്താണ്. അതിലെ തഅലീമു അമാക്കിനി ലത്തി ലാ തസ്തഹിഖു തഅലീം, ആദരവ് അർഹിക്കാത്ത സ്ഥാനങ്ങൾ ആദരിക്കാൻ സംബന്ധിച്ച വിവരണം, അതിൽ ലാത്തു അൻവാത്ത സംബന്ധിച്ച പരാമർശം ഉണ്ടായിരുന്നു. കിതാബിലെ ഉൾഭാഗം നമ്മൾ നേരത്തെ വായിച്ചു പഠിച്ചതാണ്. ഖാല ഖർജനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ, ഹുനൈനിലേക്ക് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പുറപ്പെട്ടു എന്ന് പറയുന്ന ഹദീസ്, അബൂ വാഖിദ് അല്ലൈസി എന്നുള്ള ഹദീസ്. ഫഖാലത്തിലെ ഖുറൈശ് ശജറത്തുൻ ഖദ്റാ അളീമ, ഖുറൈശികൾ ആദരിക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൽ അവരുടെ ആയുധങ്ങളൊക്കെ ബന്ധിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫലം സിദ്ധിക്കും, അവർക്ക് ഗുണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസവുമായിരുന്നു അവരുടേത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്താണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്, അന്ന് നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണ്. അപ്പൊ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇവർക്ക് ദാത്ത് അൻവാത്ത് ഉള്ള പോലെ ഞങ്ങൾക്കും ഒരു ദാത്ത് അൻവാത്ത് ആക്കി തരൂ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലദി നഫ്സി ബിയദിഹി ലതർകബുന്ന സുന്നത മൻ കാന ഖബലകും, അല്ലാഹ് എന്റെ ആത്മാവ് റൂഹ് ആരുടെ കയ്യിലാണ്, നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹു ആണ് സത്യം, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മുൻകാലക്കാരുടെ ശരീരകൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി പറഞ്ഞു. ആ ഹദീസുമായി ബന്ധപ്പെട്ട് സ്വഹീഹ് മുസ്ലിമിലും ഇതേ വിഷയം പറയുന്നുണ്ട്. ആ അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ കിതാബിൽ ഇൽമിൽ ബാബ് ഇത്തിബാഇ സുന്നനിൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളുടെ ശരീരകൾ പിന്തുടരല്ലേ, നല്ലത് എന്ന അർത്ഥത്തിലല്ല. حدثني سويد بن سعيد ان ذريتك عام ان ابي سعيد الخدري قال قال رسول الله صلى الله عليه وسلم لا تتبعن سنن الذين من قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا في حجر رب لاتبعتموهم قلنا يا رسول الله اليهود والنصارى قال لمن فمن رسول الله صلى الله عليه وسلم برينا ابو سعيد الخدري رضي الله عنه رپورٹنگ പറഞ്ഞു നിശ്ചയം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഇത്തിബാ അല്ലെ, സനനല്ലദീനമേ മുഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകൾ, ഷിബ്രം ബിഷിബിരിൻ ചാണിന് ചാണായിട്ട്, ചാണിന് ചാണായിട്ട്, വദിറാഅം ബിദിറാഇൻ മുഴത്തിന് മുഴമായിട്ടും, ഹത്ത ഇതുവരെ ലൗ ദഖലു ഫീ ഹുജ്രി റബ്ബിൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിക്കുകയാണെങ്കിൽ, ലക്തബഅതുമൂഹും നിങ്ങൾ അവരെ പിന്തുടരുക തന്നെ ചെയ്യും. കുന്ന അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സുഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ വ നസറ യഹൂദി നസാറാക്കളെ പിന്തുടരുമെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്, യഹൂദി നസാറാക്കളെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് മുമ്പുള്ളവർ എന്നത്. ഖാല ഫമൻ അല്ലാതെ ആര് എന്ന് നബി മറുപടി പറഞ്ഞു എന്നാണ്. ഇനി മോഡ്യൂൾ 6 കാണാം. قال الامام ابو بكر الطرطوشي امام ابو بكر الطرطوشي പറഞ്ഞു, ദാരാണ് പറയുന്ന ഈ കിതാബിൽ അൽ അംറു ബിൽ ഇത്തിബാഇ വ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ ഇമാം സുയൂത്തി അവർ രേഖപ്പെടുത്തുന്നു. ഫന്ദുറൂ റഹിമകുമുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് ഇമാം തുർത്തൂഷി അവർ ഇത് പറയുന്നത്. തുർത്തൂഷി അവരുടെ കിതാബിൽ ഇതുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. ഫന്ദുറൂ റഹിമകുമുല്ലാഹ്, ഫന്ദുറൂ നിങ്ങൾ മനസ്സിലാക്കും, കാണും, റഹിമകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐനമാ വജത്തും സിദ്റത്തൻ ഔ ശജറത്തൻ ഔ ആമൂദൻ ഔ ഹായത്തൻ ഔ ദ്വാഖത്തൻ ഔ ഹിജ്റ യഖ്സുദുഹ അന്നാസ്, ഹിജ്റ ഹിജ്റ എന്നായിരിക്കും ജനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു പുണ്യം കൽപ്പിച്ചുകൊണ്ട് വരുന്ന ചില ഇത്തരം സ്ഥലങ്ങൾ, ചില മരം അല്ലെങ്കിൽ ആമൂദ് അല്ലെങ്കിൽ തൂണ് ഹായത്ത് ഇങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടാൽ, അതിനുവേണ്ടി അതിനെ എന്ത് ചെയ്യുന്നു, അവർ തഅലീം ചെയ്യുന്നു, ആദരിക്കുന്നു ആ മരത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെ. വയർജുന ഇൻദഹ അൽ ബുർഖു, അതിൽ നിന്ന് അതിന്റെ സാന്നിധ്യം കാരണം, രണ്ടാമത്തെ ക്ലിപ്പ്,
അപ്പൊ അതിന്റെ സാമീപ്യം ഇങ്ങനെയുള്ള മരം തൂണ് ഇങ്ങനെയുള്ള സാധനങ്ങള് എന്നിട്ട് ജനങ്ങൾ അതിന്റെ അടുത്ത് വരുന്നു. അവിടെ നിന്ന് എന്ത് ജനങ്ങൾ ഉദ്ദേശിക്കുന്നു? എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആദ്യം ചെയ്യുന്നു ഉയർച്ചുവന എന്താ അൽ ബുറുക്കു ബുറുത്ത് അതിന്റെ സാമീപ്യം കൊണ്ട് എന്ത് അവർ ഉദ്ദേശിക്കുന്നു? ബുറുക്ക് ഉദ്ദേശിക്കുന്നു. ബുറുക്ക് എന്ന് പറഞ്ഞാൽ വിടുതൽ, റിലീഫ്, ഒരു വിടുതൽ. അത് മുഖേന ഷിഫാ ഉദ്ദേശിക്കുന്നു, രോഗശമനം കിട്ടുന്നു. എഴുത്തൂന ബിഹാ അൽ ഖിറഖ് ഹിറക്ക് തുണികളൊക്കെ അതുമായി ബന്ധിപ്പിക്കുന്നു. അതിന്റെ അടുത്ത് കത്തിക്കുന്നു എന്ത് മെഴുക് ഔ സിറാജ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നു. ഔ എന്നൂറൂര ബിഹാ സൈത അല്ലെങ്കിൽ എണ്ണ നേർച്ചയാക്കുന്നു. ഔ ഗൈരി അതല്ലെങ്കിൽ അതുപോലത്തെ മറ്റത് ഫഹിയ ദാത്തു അൻവാത് അത് ദാത്തു അൻവാത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഫഖ്തഉ ഹാ വഖ്ലഉ അത് നിങ്ങൾ ഉപേക്ഷിക്കുക ഒഴിവാക്കുക എന്ന്. ഇനി വഖൗലുഹു യുനീതൂൻ യുനീതൂൻ എന്ന് പറഞ്ഞാൽ ഐ യഖ്തലൂന യഖ്തലൂന എന്ന് പറഞ്ഞു യഖ്തലൂന എന്ന് പറഞ്ഞാൽ അക്കലാറ ബന്ധിച്ചു നടത്തണം കാലി ഒട്ടകത്തിലേക്ക് ബന്ധിക്കണം കാലി പറയും. വഹാദാ അംറും മുൻകറും ഖബീഹുൻ ഇത് മുൻകറായിട്ട് വെറുക്കപ്പെട്ട ഖബീഹ് മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് ബിംബാരാധനക്ക് തഷ്ബീഹ് അതൊരു സാദൃശ്യം വരുന്നുണ്ട്. ഇത് ബിംബാരാധനയിലേക്കുള്ള ഒരു ദരിയാത്ത് ഒരു വസീലത്ത് ഒരു മാർഗമാണ്. ഔസാനുകളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിനുള്ള ഒരു ഇനവുമാണിത്. അഷദ്ദു മിൻ ബഅദ് ഇതിൽ ചിലത് മറ്റു ചിലതിനേക്കാൾ ശക്തമാണ് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇവിടെ സമമാണ് എന്റെ ഉദ്ദേശം അയാളുടെ ഉദ്ദേശം എന്താണ് അവിടെ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ അടുത്ത് ഔലിയതു അല്ലെങ്കിൽ ദുആ ചെയ്യാന്നാണ് ഔലിയപ്പറ അല്ലെ ഖുർആൻ ഓതാന്നാണ് ഔലിയതു ഖുറല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹുനെ ദിക്ർ ചെയ്യാ സ്മരിക്കുക എന്നാണ് ഔലിയ ദബഹ ഇൻദഹ ദബിഹ അല്ലെങ്കിൽ അതിന്റെ അടുത്ത് പോയിട്ട് ഒരു ദബഹ് ഒരു അറവ് അറക്കുക എന്നുള്ളതാണ് ബലി അറവ് അറക്കുക എന്നുള്ളതാണ് ഔ യഹസ്സഹാബിന ഉമ്മിന ഇബാദത്ത് അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ കൊണ്ട് അതിനെ പ്രത്യേകമാക്കുക എന്നതാണ്. ഇതിൽ ഏതാണെങ്കിലും സമാണ് ഏതാണെങ്കിലും അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യില്ലാണെങ്കിൽ പോലും അത് എന്തല്ല അവിടെ അനുയോജ്യമല്ല അവിടെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ സാമീപ്യം കൊണ്ട് എന്ന ഒരു ദർശനം അപ്പൊ ദാത്ത് അൻവാത്ത് ആണ് അത് എന്നാണ് വിഷയം. ഇനി അടുത്തത് മോഡ്യൂൾ 7 കാണാം. ഇനി കിതാബില് ഇമാം അബൂബക്കർ തുർത്തൂഷി ഇവിടെ അൽ അംറു ബിൽ ഇത്തിബാ വ നഹ്യ അനിൽ ഇബ്തിദാ എന്ന കിതാബ് നമുക്ക് കാണുന്നത് ഇമാം സുന്നത്തിന്റെ കിതാബായിട്ട് നമുക്ക് നെറ്റിലൊക്കെ കാണാം. മക്തബ് ഷാമിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ പരാമർശിച്ച ഈ ഭാഗത്തുണ്ട് ഇമാം തുർത്തൂഷി ഇങ്ങനെ പറയുന്നു. ആ ഇമാം തുർത്തൂഷി പറയുന്ന ഭാഗം നമുക്ക് ഇനി നോക്കാം. അത് ഏത് കിതാബിലാണ്? ഇമാം തുർത്തൂഷിയിലെ അൽ ഹവാദിസു വൽ ബിദഅ എന്ന കിതാബിൽ ഈ ഭാഗങ്ങളാണ്. അതിന്റെ ഒരു ഭാഗം നമ്മൾ നോക്കുന്നത് അൽ ഹവാദിസു വൽ ബിദഅ ഇമാം അബൂബക്കർ അത്തുർത്തൂഷി അദ്ദേഹം ആരാണെന്ന് അറിയാൻ ഇമാം ദഹബിയുടെ സീറു ആലാം ഇന്നുബല എന്ന കിതാബുണ്ട്. അത് നോക്കിയാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ കാണാം. അൽബാബ് സാനി കഴിഞ്ഞിട്ട് വസനദ് ഖുർആനിന്റെ തമാമിൽ ഫസൽ ഈ ഫസൽ അവസാനിക്കുമ്പോൾ നമ്മൾ പറയും എവിടെയൊക്കെയുണ്ട് വാക്കുകളിലും ഉണ്ട് പ്രവർത്തികളിലും ബിദ്അത്ത് വരാം. അബൂദാവൂദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതിൽ പെട്ടതാണ് അതിനെ കൊണ്ട് അതിൽ സൂചിപ്പിക്കുന്ന സൂചന നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ആ ഹദീസിന്റെ പൂർണ്ണ രൂപം നമ്മൾ ഇവിടെ സുനൻ അബി ദാവൂദിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വായിക്കാം. ഇനി ഇമാം തുർത്തൂഷി അവർ പറയുന്ന ഭാഗം സുനൻ അബി ദാവൂദിലുള്ള ഒരു ഹദീസാണ്. അപ്പൊ ആ ഹദീസ് നമുക്ക് സുനൻ അബി ദാവൂദിൽ കൊടുത്ത പ്രകാരം കിതാബുസ്സുന്ന സുനൻ അബി ദാവൂദിൽ കിതാബുസ്സുന്ന ബാബു ഫീ ലുസൂമി സുന്ന ബാബു ലുസൂമി സുന്നയുണ്ട് ബാബു ഫീ ലുസൂമി സുന്നയുണ്ട് അത് ബാബു ഫീ ലുസൂമി സുന്ന എന്ന ബാബിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. നബിചര്യയോട് പറ്റിച്ചേർന്ന് നിൽക്കൽ ആ വിഷയത്തിൽ ഒന്ന് ഹദീസ്. നബിചര്യയെ അവലംബിക്കൽ അതാണ് ലുസൂമു സുന്ന. ഇതിലെ ഹദീസ് ഹദീസ് നമ്പർ 4607 നമ്പറിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം കാണും. ഹദ്ദസന അഹമ്മദ് ബിൻ ഹംബൽ എന്ന് തുടങ്ങിയിട്ട് കാണാം. ഇത് മൂന്നാമത്തെ ക്ലിപ്പാണ്. ഇനി
താഴോട്ട് കാണാം. ഖാല ഹദ്ദസനി അബ്ദുർ റഹ്മാൻ ബിൻ അംർ അസ്സുലമി ഹുജർ ബിൻ ഹുജർ, ഈ രണ്ടുപേരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, അതൈനൽ ഇർബാബ് ബിൻ സാരിയ, ഞങ്ങൾ ഇർബാബ് ബിൻ സാരിയയുടെ അടുത്ത് ചെന്നു, ഇർബാബ് ബിൻ സാരിയയുടെ അടുത്ത് ചെന്നു. വഹുവ മിമ്മൻ നസല ഫീഹി, അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയത്. ഇത് വലാഅലല്ലദീന ഇദാ മാ അതൗക ലതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി എന്ന് ഉള്ള ആയത്തിന്റെ ഭാഗം. അത് സൂറത്ത് തൗബയിൽ 92-ാമത്തെ ആയത്താണ്. അതായത് ധർമ്മസമരത്തിന് പുറപ്പെടാൻ വിസമ്മതിച്ച ചിലരുണ്ടായിരുന്നു, പല ഉദുറും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഉദുറുകളൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലർ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടായിരുന്നു അവരുടെ ഉദുര ന്യായമായിരുന്നു. ഇദ്ദേഹമാകട്ടെ, ഇർബാൽ എന്ന സഹാബി, അദ്ദേഹത്തിന് പോകണം എന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വാഹനം കിട്ടിയില്ല, വാഹനം അന്വേഷിച്ചപ്പോൾ നബിസ്ലാസിമെ കൊടുക്കാൻ പറ്റിയില്ല, അത് സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ പരാമർശിക്കപ്പെട്ട ഇത് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട സൂറത്ത് തൗബയിലെ 92-ാം ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, തഫ്സീർ നോക്കിയിട്ടാണ്. അപ്പൊ അതിൽ പരാമർശിക്കപ്പെട്ട ഇർബാബ് എന്ന സഹാബി, കാരണം അത്രയും പ്രമുഖനായിട്ടുള്ള സഹാബിയാണ് അദ്ദേഹം, ആ സഹാബിയാണ് ഇവിടെ അടുത്താണ് ഇവർ രണ്ടുപേരും ചെല്ലുന്നത്. അപ്പൊ ആ സഹാബി പിന്നീട് യുദ്ധത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ആകെ കൂടെ വളരെയധികം വിഷമിച്ച കാര്യം ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി ഫസല്ലംന, അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു, സലാം പറഞ്ഞു. وقلنا اتيناك زائرين واعيدين ومقتصبين ومقتبسين എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, وقلنا اتيناك, ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നു, زائرين, താങ്കൾ സന്ദർശിക്കാൻ, واعيدين, താങ്കളുടെ രോഗ സന്ദർശനം നടത്താൻ, ഇയാളുടെ, ومقتبسين, താങ്കളിൽ നിന്ന് വല്ല ഇൽമും നേടാൻ, ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും നേടാൻ. فقال الارباء, അപ്പോൾ ارباء അല്ലാഹു എന്ന് പറഞ്ഞു, صلى بنا رسول الله صلى الله عليه وسلم, ഇവിടെ മുതലാണ് റസൂൽ അല്ലാഹി صلى الله عليه وسلم യുടെ ഹദീസ്, കാരണം ഒരുപാടാണ് സുഹാബി, സുഹാബിയാണ് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ذات يوم ثم اقبل علينا فوعدنا موعظه بليغه ذرفت منها العيون ووجدت منها القلوب فقال قائل يا رسول الله كان هذه موعظه مودع فما ذات حضيرنا قال ابي ارباد പറയാ صلى بنا رسول الله صلى الله عليه وسلم ഞങ്ങളുടെ കൂടെ റസൂൽ അല്ലാഹി صلى الله عليه وسلم നിസ്കരിച്ചു ഒരു ദിവസം. എന്നിട്ട് ഞങ്ങൾക്ക് അഭിമുഖമായി നബി നിന്നു അവന ഞങ്ങൾക്ക് ഉപദേശം നൽകി, ഒരു വലിയ ഉത്ബോധനം, ഒരു ഗൗരവമുള്ള ഉത്ബോധനം, ഒരു വചാരമായിട്ടുള്ള ഒരു ഉത്ബോധനം മൗഇളത്ത് നൽകി. ദറഫത്ത് മിൻഹൽ ഉയൂൻ, ആ ഉത്ബോധനം കേട്ടിട്ട് കണ്ണുകൾ കണ്ണുകൾ ഈറ നനഞ്ഞു, കണ്ണുകൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ആ രൂപത്തിലുള്ള പ്രസംഗം, ആ രൂപത്തിലുള്ള ഉപദേശം, ഉത്ബോധനം. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ പ്രകമ്പനം കൊണ്ടു. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, സഹാബി ചോദിച്ചു, കഅന്ന ഹാദിഹി മൗഉദത്തു മുവദ്ദിഉൻ, ഇത് ഒരു യാത്രയെ യാത്ര പറയുന്ന, ഒരു വിട പറയുന്ന ആളുടെ ഉത്ബോധനം പോലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഫമാദാ തഅഹദു, അതുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളോട് ഉപദേശിക്കാനുള്ളത് എന്താണ് എന്ന് പറഞ്ഞാലും ഇല്ലേന. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്താഅതി വഇൻ അഹബ് അബ്ദൻ ഹബശിയ ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിൽ മഹ്ദീന റാഷിദീൻ തമസ്സകു ബിഹ വഅള്ളു അലൈഹ ബിന്നവാജിദി വഇയാകും വമുഹ്ദസാതിൽ ഉമൂരി ഫഇന്ന കുല്ല മുഹ്ദസതിൻ ബിദ്അ വകുല്ല ബിദ്അതിൻ ളലാല. ഞാൻ നിങ്ങളോട് അള്ളാഹുവിന് തഖ്വ ഉള്ളവരാകണം എന്ന് വസിയത്ത് ചെയ്യുന്നു. കേൾക്കണമെന്നും വത്താഅത്തി വഴിപ്പെടണം. അബ്ദൻ ഹബശിയ, നിങ്ങളുടെ ഇമാം, നിങ്ങളുടെ നേതാവ് ഒരു ഹബശിയ അബസിനിയക്കാരനായ ഒരു അടിമയാണെങ്കിലും, ഫൈന്നഹു മയ്യഇശ് മിൻകും, ഫൈന്നഹു നിശ്ചയം കാര്യം, മയ്യഇശ് മിൻകും, നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ, ബാദി എനിക്ക് ശേഷം, ഫസയറ അവരെ കാണാം, ശേഷം കാണാം, ഇഖ്തിലാഫൻ കസീറ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം നിങ്ങൾക്കിടയിൽ, ഫഅലൈക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മേൽ നിർബന്ധമാണ്, ബിസുന്നത്തി എന്റെ സുന്നത്തിനെ പിന്തുടരൻ, വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, മഹ്ദിയങ്ങളായ റാഷിദീങ്ങളായിട്ടുള്ള ഖുലഫാക്കളെ പിന്തുടരൽ, അവരുടെ ചര്യയും പിന്തുടരൽ, അതിന് നിങ്ങൾ മൃഗ പിടിക്കുക, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അതിനെ മൃഗ പിടിക്കുക,
പുതുതായി ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം, അതിനെ സൂക്ഷിക്കണം. ഇന്ന കുല്ല മഹദത്തിൻ ബിദഅ, നിശ്ചയം പുതുതായി ഉണ്ടാക്കിയ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. വകുല്ല ബിദഅത്തിൻ ബലാല, എല്ലാ ബിദഅത്തും ബലാലത്ത് വഴികേട് ആണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഇനി നാലാമത്തെ ക്ലിപ്പ്. അപ്പൊ ഈ നമ്മളിപ്പോ സുനൻ അബീ ദാവൂദിലെ ഹദീസ കണ്ടെ, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഔനുൽ മഅ്ദൂദ് എന്ന കിതാബിൽ, ഷർഹ് കിതാബിൽ കാണാം. ആ ഭാഗമാണ് ഇപ്പൊ നോക്കണം. കൊണ്ട് നിങ്ങൾ അതിനെ മൃഗപ്പെടുക്കുക, നബിയുടെ സുന്നത്ത്, ഖുലഫാ റാഷിദികളുടെ സുന്നത്ത്. ജംഉ നാജിദത്തിൻ, നാജിദത്ത് എന്നതിന്റെ ജംആണ് നവാജിദ്. അത് എന്താണ്? ദിർസുൽ അഖീർ, അങ്ങേ അറ്റത്തെ അണപ്പല്, അണപ്പല്. വഖീല ഹുവ മുറാദിഫു സിന്ന്, പല്ലിന്റെ പര്യായമായിട്ട് അതിനെ പറയാം. വഹു കിനായത്തുൻ അൻ ശിദ്ദതി മുലാസമത്തി സുന്നത്തി വസം തമസ്സുകി ബിഹ, സുന്നത്ത് മൃഗപ്പെടുക്കേണ്ട അനിവാര്യത അത് കാണിക്കുന്നതിന്, അത് ഗൗരവം സൂചിപ്പിക്കുന്നതിന് വേണ്ടി കിനായത്തായിട്ട് ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. വഖാല ഖത്താബി, ഖത്താബി എന്നിവർ പറയുന്നു, വഖദ് യകൂനു മഅനാഹു അയ്ദൻ അൽ അംറു ബിസ്സബർ, സബർ ക്ഷമ കൊണ്ടുള്ള കൽപ്പനയും ആ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. കാരണം എന്താ? അലാമ യുസിബുഹു മിനൽ മദദി ഫിദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ അതിനു വേണ്ടി ക്ഷമിക്കേണ്ടി വരും ചിലപ്പോ. അപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, വേദനകൾ അനുഭവിക്കേണ്ടി വരും. വേദന ബാധിക്കുന്ന ആൾ, മുത്തഅല്ലിം, മുത്തഅല്ലിം അല്ല, മുത്തഅല്ലിം, മുത്തഅല്ലിം എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് അല്ലേ, ഇൽമു തരുന്ന ആൾ. അപ്പോ ഇൽമു മുത്തഅല്ലിം, മുത്തഅല്ലിം മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ട് മുത്തഅല്ലിമാണ്. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ വേദനയുള്ളത്, വേദനയുള്ള ആള്, വേദന കാരണം പല്ല് കടിച്ചു പിടിക്കൂലേ, പല്ല് കടിച്ചു പിടിക്കൂലേ. അപ്പൊ അതിന് സമാനമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേദന ആളെ ആളെ പല്ല് അമർത്തി കടിക്കൂലേ എന്നതുപോലെ. ഇനി എന്നിട്ട് തുടരാണ് ഷർഹ് തുടരുന്നത്. ഖാല അൽ ഹാഫിദ് ഇബ്നു റജബ് ഫി കിതാബ് ജാമിഅൽ ഉലൂമി വൽ ഇഹ്കാം, ജാമിഅൽ ഉലൂമി വൽ ഇഹ്കാം എന്ന കിതാബിൽ ഇബ്നു റജബ് റഹിമഹുല്ലാ ഹനഫി ഹംബലി പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത്, ഫി തഹദീറുൽ ലിൽ ഉമ്മത്തി മിനൽ ഇത്തിബാഇൽ ഉമൂരിൽ മുഹദസത്തിൽ മുബ്തദഅതി വഅക്കദ ദാലിക ബിഖൗലിഹി കുല്ല ബിദഅത്തിൻ വലാലത്തിൻ. ഇനി ഫീഹി, ഇതിലുണ്ട്, ഈ ഹദീസിലുണ്ട് തഹദീറുൻ, വാണിംഗ് നൽകൽ. എന്ത്? ലിൽഉമ്മത്തി, ഉമ്മത്തിന്, സമൂഹത്തിന്, മിനൽ ഇത്തിബാഇൽ ഉമൂരിൽ മുഹദസത്തിൽ മുബ്തദഅതി, ഉണ്ടാക്കപ്പെട്ട, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ പിന്തുടരൽ, അതിൽ അങ്ങനെ ആ പിന്തുടർ, അങ്ങനെ പിന്തുടരുന്നതിന് എതിരെയുള്ള വാണിംഗ് ഉണ്ട്. വഅക്കദ ദാലിക, അതിനെ ശക്തിപ്പെടുത്തുന്നു, ബിഖൗലിഹി കുല്ല ബിദഅത്തിൻ വലാല, എല്ലാ ബിദഅത്തും വലാലത്താണ് എന്ന നബി വചനം അതിനെ ശക്തിപ്പെടുത്തുന്നു. വൽ മുറാദു ബിൽ ബിദഅത്തി മാ ഉഹ്ദിസ മിമ്മ ലാ അസ്ല ലഹു ഫി ശരീഅത്തി യദുല്ലു അലൈഹി واما ما كان له اصل في من الشرع يدل عليه فليس ببدعه شرعا وان كان بدعه لغه يعني فالاصل ابو ادستان والمراد ايش بالبدعه بدعه بدعه البدعه معناها എന്താണ് ما احدث مما لا اصل له ഒരു അടിസ്ഥാനവും ഇല്ലായ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്, ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. في الشريعه الشريعه يدل عليه അതിനെ അറിയിക്കുന്ന, ശരിയാത്തിൽ അതിനെ അറിയിക്കുന്ന ഒരു അടിസ്ഥാനമല്ല, ഒരു അടിസ്ഥാനമല്ലാത്ത കാര്യം പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ അൽ ബിദഅത്ത് കൊണ്ട് ഉദ്ദേശം. വഅമ്മ മാ കാന ലഹു അസ്ലുൻ മിന ശറഇ, ഇനി ശറഇയിൽ അടിസ്ഥാനമുള്ള ചില കാര്യങ്ങൾ, യദുല്ലു അലൈഹി, അതിന്മേൽ തെളിവുണ്ട്, അതിനറിയിക്കുന്നു എങ്കിൽ അത് എന്താണ്? അങ്ങനെയുള്ളത് ഫലൈസ ബിദഅത്തിൻ ശറഅ, അത് ശറഇ ആയിട്ട് എന്തല്ല ബിദഅത്ത് എന്ന നിർവചനത്തിൽ വരില്ല. ഇൻ കാന ബിദഅത്തൻ ലുഗ, ഭാഷാപരമായിട്ട് അത് ബിദഅത്താണ്. ഇപ്പോ മദ്രസാ സിസ്റ്റം, അത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മദ്രസാ സിസ്റ്റം, ഇന്നത്തെ രൂപത്തിൽ പരീക്ഷാ സംവിധാനം ഇതൊന്നും മുമ്പില്ല, നബിയുടെ കാലത്തിലല്ലോ, ഈ രൂപത്തിലില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം പല കാര്യങ്ങൾ, ഓരോ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ഫഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, മിൻ ജവാബിൽ കലിമ ലാ യഖ്റുജു അൻഹു ശൈഉ, അത് മൊത്തത്തിലുള്ള വചനമാണെങ്കിലും ഒന്നും ഒഴിവല്ല. ഫഹു അസ്ലുൻ അദീമുൻ മിൻ ഉസൂലുദ്ദീൻ, ദീനിന്റെ ഉസൂലിൽ പെട്ട മഹത്തായ ഒരു അടിസ്ഥാന കാര്യമാണത്. വമാ മാ വഖ ഫി കലാമി സലഫി മിൻ ഇസ്തിഹ്സാരി ബഅദൽ ബിദ ബഅദൽ ബിദ ഫഇന്നമാ ദാലിക ഫിൽ ബിദഅ ലുഗവതി ലശർഇയതി. അപ്പോൾ ചില സലഫുകൾ, സലഫുകളിൽ നിന്ന് ചിലർ ബിദഅത്തുകളിൽ നിന്നാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ലുഗവിയായിട്ട്, ഭാഷാപരമായിട്ട് മാത്രമാണ്, ശർഇയായിട്ട് അല്ല, അർത്ഥത്തിലല്ല. ഫമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് ഖൗലു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വചനം, ഫി തറാവീഹ്, തറാവീഹിന്റെ വിഷയത്തിൽ
ഞാമത്തിൽ ബിദാത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദാത്താന്ന് ഉമർ ഇബ്ബാൻ പറഞ്ഞു. സഹീഹ് ബുഖാരിയിലെ ഹദീസ് കാണാം. അന്നഹു, അതേപോലെ ഉമർ ഇബ്ബാൻ മറ്റൊരു റിപ്പോർട്ടിൽ, ഇൻകാനത്ത് ഹാദിഹി ബിദാത്തൻ ഫയാമത്തിൽ ബിദാത്തു, ഇത് ബിദാത്താണെങ്കിൽ ബിദാത്ത് എത്ര നല്ലത് എന്ന്, ഈ ബിദാത്ത് എത്ര നല്ലത് എന്ന്. ومن ذلك اذان الجمعه الاول زاده عثمان لحاجه الناس جنങ്ങൾ ഇലൈ ജനങ്ങൾക്ക് ആവശ്യത്തിന് എന്ത് ജുമായുടെ ഒന്നാം ഭാഗ് കൊണ്ടുവന്നു ആര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നബിയുടെ കാലത്തില്ലാത്തതാ. വഖറഹു അലിയുൻ, അത് അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. വസ്തമറ അമലുൽ മുസ്ലിമീന അലൈഹി, അതിൽ മുസ്ലിങ്ങൾ അതനുസരിച്ച് അമലുകൾ തുടർന്നു വന്നു എന്ന്. അപ്പോ ഇതും ബിദഅത്ത് എന്ന് ലുഗവി ആയിട്ട് പറയാം, പക്ഷെ അതെന്തല്ല, ശറഈ ആയിട്ട് ഒരു ബിദഅത്ത് അല്ല എന്നാണ് ഇമാം ഹാഫിൽ ഇബ്നു റജബ് അൽഹംബലി എന്നിവർ പറയുന്നത്. ഇനി മോഡ്യൂൾ 8 ഇപ്പോ നമ്മൾ കഴിഞ്ഞതിൽ പരാമർശിച്ച ഒരു ഹദീസ്, ഇപ്പൊ നമ്മൾ ഔനുൽ മഅബൂദ് അബൂദാവു ഇസ്നു അബൂദാവുദിലെ ഹദീസിന്റെ ഷറഹ് കിതാബ് ഔനുൽ മഅബൂദ് അത് ചർച്ച ചെയ്തപ്പോ അതിൽ ഹാഫിൽ ഇബ്നു റജബ് പറഞ്ഞ ഒരു വിഷയം പറഞ്ഞു. അതിനകത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പറഞ്ഞായിട്ട് പറഞ്ഞത് ഏത്, ഇത് എത്ര നല്ല ബിദഅത്ത്. ആ ഹദീസ് വന്നത് എവിടെ നോക്കാം, സഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. അപ്പോ അതിന്റെ പൂർണ്ണരൂപം സഹീഹ് ബുഖാരി കിതാബ് സലാത്തിൽ ബാബ് ഫളൽ മൻ ഖാമത്ത് തറാവീഹ് റമളാൻ തറാവീഹ് റമളാൻ വാൻ ഇബ്നു ഷഹാബ് തുടങ്ങിയിട്ട് കാണാം. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി എന്നിവർ പറയാം, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖർജതു മഅ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു കൂടെ ഞാൻ പുറപ്പെട്ടു, ലൈലത്തുൽ ഖദ്റി റമളാൻ റമളാനിലെ, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്, മസ്ജിദിലേക്ക്. فإذا الناس أوزار متفرقون يصلي الرجل لنفسه ويصلي للرجل فيصلي بصلاته الرهط. അപ്പോ فإذا الناس അപ്പോ ജനങ്ങൾ أوزار ഒരു ഗ്രൂപ്പുകൾ ജമാഅത്ത് ആയിട്ടാണ്, أوزار എന്നാൽ ജമാഅത്ത് എന്നാണ്. متفرقون അവർ വേർപിരിഞ്ഞു വേറെ വേറെ, يصلي الرجل لنفسه ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ട്, ويصلي الرجل വേറെ ആൾ നിസ്കരിക്കുന്നുണ്ട്, ويصلي بصلاته الرهط ഒരു ചെറു സംഘം അയാൾ പിന്തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെ പല പല ഗ്രൂപ്പുകളൊക്കെയായിട്ട് പലതായിട്ട് നിസ്കരിക്കുന്നു. فقال عمر അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അറ, ഞാൻ അഭിപ്രായപ്പെടുന്നു, ഞാൻ കാണുന്നു എന്ത്, ലൌ ജമാഅത്തു ഹാഉലാ ഇലാ ഖാരിഇൻ വാഹിദിൻ ലകാനാ ഫലഹ്, ഞാൻ ഈ ഇവരെല്ലാം കൂടെ ഒരു ഖാരിഇന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയാൽ, ഒരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് ഒന്നിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ, ലഅം ഫലഹ്, അത് കൂടുതൽ അഫ്ദൽ ആകുമായിരുന്നു, ശ്രേഷ്ഠകരം പുണ്യകരം ആകുമായിരുന്നു. സുമ അസമ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അങ്ങനെ നിശ്ചയിച്ചു, തീരുമാനിച്ചു. ഫജമഅഹും അലാ ഉബൈ ഇബ്നു കഅബ്, അങ്ങനെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാക്കി, ഇമാം ഖാരി ആക്കിട്ടാല നിശ്ചയിച്ചു, ഉബൈബിന് കാണും അദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാവരും നിസ്കരിക്കുക എന്നാക്കി. സുമ ഖർജതു മഅഹു ലൈലത്തുൽ ഉഖ്ര, അങ്ങനെ മറ്റൊരു രാത്രിയിൽ ഞാൻ അദ്ദേഹവുമായി മസ്ജിദിലേക്ക് പുറപ്പെട്ടു. അപ്പോ എന്താ കണ്ടത്, വന്നാസ് യസല്ലൂന ഫീ സലാത്തി ഖാരിഇഹിം ഖാരിഇഹിം, അങ്ങനെ ഉബൈബിന് കഅബ് റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് ഖാരിഇയായിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുക ജനങ്ങൾ പിറകെ. ഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിഅമൽ ബിദഅത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദഅത്ത്. വല്ലത്തി യനാമൂന അൻഹാ അഫ്ദലു മിൻ അല്ലതി യഖൂമൂന, എന്നാൽ ഇപ്പൊ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നിസ്കരിക്കുന്നവർ ഉറങ്ങുന്നവർ ഉണ്ടല്ലോ, കുറച്ചാൾക്കാർ ഉറങ്ങുന്നുണ്ടല്ലോ നിസ്കരിക്കാതെ, ആ ഉറങ്ങുന്നവർ ഇവരെക്കാളും മെച്ചാണ്. ഉറങ്ങുന്നവരാ മെച്ചം, എന്താ അടുത്ത് നോക്ക്, യുരീദ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഉദ്ദേശിച്ചത് ആഖിറൽ ലൈലി, അവസാന രാത്രിയുടെ അവസാനം. വക്കാന നാസി യഖൂമൂന അവ്വലഹു, ജനങ്ങൾ നിസ്കരിക്കുന്നത് രാത്രിയുടെ ആദ്യത്തിലായിരുന്നു. അപ്പൊ ഇവർ നിസ്കരിക്കുന്നത് രാത്രിയുടെ ആദ്യത്തിലാണ്, ചിലർ ഉറങ്ങുന്നുണ്ട് എന്ത് രാത്രിയുടെ അവസാനം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അഫ്ദലി ഉറങ്ങുന്നവരാന്ന് പറഞ്ഞാൽ എന്താണ്, രാത്രിയുടെ അവസാനം നിസ്കരിക്കാൻ വേണ്ടി ഉറങ്ങുന്നവരാണ് ഉറങ്ങുന്നവര്, അല്ലാതെ നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് എന്നേക്കാൾ പുണ്യകരമാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല. ഇവര് നിസ്കരിച്ചിരുന്നത് രാത്രിയുടെ ആദ്യത്തിലായിരുന്നു, അപ്പൊ രാത്രിയുടെ അവസാനം നിസ്കരിക്കുന്നതാണ് കൂടുതൽ പുണ്യകരം എന്ന് സൂചിപ്പിച്ചതാണ് റളിയല്ലാഹു അൻഹു. ഇതിന്റെ ഷറഹിൽ കാണാം. قال عمر عمر رضي الله عنه ان ابن فتوح الباري نوكا نعم البدع اترى على البدع تنرله غير الذي نعمه البدع എന്നും കാണാം. ഇനി വൽ ബിദഅത്തു ബിദഅത്തു നറാൻ ഇമാം ഇബ്നു ഹജറൽ അസ്ഖലാനി വിശദീകരിക്കാണ്. അസ്ലുഹ മാ ഉഹദിസ അല ഗൈരി മിസാലിൻ സാബിഖ, മുൻ കഴിഞ്ഞ ഉദാഹരണം ഒന്നും ഇല്ലാതെ, മുൻ മാതൃകയില്ലാതെ പുതിയൊരു കാര്യം ചെയ്യുന്നതിനാണ് എന്ത് പറയുക, അൽ ബിദഅ എന്ന് പറയാം. ഇനി വതുത്ലഖു ഫി ശർഈ ഫി മുഖാബിലി സുന്നഹ, അത് സുന്നത്തിന് എതിരാണ്, ശർഈ ഷറായി സുന്നത്തിനെതിരാ. ഫതകൂനു മദ്മൂമ, അപ്പോൾ അത് എന്താണ്, മദ്മൂമത്താണ്, അതായത് ആക്ഷേപാർഹം ആണ്. വതഹ്ഖീഖു സത്യം എന്നത് ശരി എന്താണ്, അന്നഹ ഇൻ കാനത്തു മിമ്മാ തന്തരിദു തഹ്ത മുസ്തഹ്സിനിൻ ഫി ശറഈ ഫഹിയ ഹസന, ഷറഈയായ ഒരു കാര്യം അതിന് കീഴിൽ അത് വരുന്നു എങ്കിൽ അത് ഹസനത്താണ്.
ഷറഇയായ ഒരു അസ്ല അതിനുണ്ട്, എങ്കിൽ അത് ഹസനത്താണ്. ഷറഇയിൽ മോശമായ ഒരു കാര്യത്തിന്റെ കീഴിലാണത് വരുന്നെങ്കിൽ മുസ്തഖ്ബഹത്തുൻ, അതെന്താണ്? മോശമായ കാര്യമാണ്. വയില്ല, ഇനി ഇത് രണ്ടിലും പെടില്ല എങ്കിൽ ഫഹിയ മിൻ ഖിസ്മിൽ മുബാഹ്, അത് മുബാഹ് ആയ കാര്യം. ഷറഇയ്ക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇപ്പം പുതിയതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, മൈക്ക് ഉണ്ട് അല്ലെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അതൊക്കെ മുബാഹ്. قوله والذي ينامون عنها افضل من ورله هذا حال تسليم منه بان صلاه الصلاه في اخر الليل اذكار راتري الاوسان انديامت الذكركان اوسان ഭാഗത്ത് നിസ്കരിക്കുക എന്നത് افضل من اوله രാത്രിയുടെ ആദ്യത്തിൽ രാത്രി നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ മെച്ചമാണ്. لكن എന്നിരുന്നാലും ليس فيه ان الصلاه في قيام الليل فرادا افضل من التجميع فرادا ആയിട്ട് ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നത് തജ്മീഉ ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് എന്ന് ഇതിനർത്ഥം.